ലീവ് പറഞ്ഞ് ഞാൻ ഇന്നലെ രാത്രിയാണ് എത്തിയത്. സുബഹിയുടെ മുമ്പായി ഞാൻ കോളേജിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അയാൾ പറഞ്ഞു, ഉസ്താദ് ഇവനെ നന്നായി നോക്കണം, ഇവനെ ഉദവിയാക്കണം, ഇവനെ ഉഷാറാക്കണം എല്ലാം പറഞ്ഞ് അയാൾ സന്തോഷത്തോടുകൂടെ യാത്രയായി. എന്റെ മക്കൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ ഇവിടെ വന്നാൽ വരുന്ന സമയത്ത് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ കരയാൻ തുടങ്ങും. എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഉമ്മയെ കാണണം, എനിക്ക് വാപ്പയെ കാണണം. വന്നവരൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇവനും കരയുന്നുണ്ട്, എല്ലാവരും കരയുന്നുണ്ട്. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഉസ്താദിന്റെ ഫോണിലേക്ക് അവന്റെ വാപ്പ വിളിക്കുകയാണ്. ഉസ്താദെ, മോനെ ഒന്ന് കിട്ടുമോ? മോന്റെ കയ്യിൽ ഫോൺ കൊടുത്തു. അവൻ കരച്ചിലോട് കരച്ചിലാണ്. വാപ്പ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരണമെന്ന് അവൻ ഫോണിലൂടെ പറയുന്നത്. വാപ്പ പറഞ്ഞു, മോനെ ഇനി ഇന്ന് വൈകുന്നേരമായില്ലേ, നാളെ വൈകുന്നേരം നിന്നെ കാണാൻ ഞാൻ വരാം, നാളെ നമുക്ക് കാണാം. അവന് സമാധാനമായി. വാപ്പ ഉറപ്പ് കൊടുത്തു, നാളെ വൈകുന്നേരം കാണാം. വാപ്പ എന്നിട്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, നാളെ വൈകുന്നേരം വരാം, അവനൊന്ന് സമാധാനിപ്പിക്കണം. അവൻ വല്ലാതെ കരയുന്നുണ്ട്. ഉസ്താദ് ഒന്ന് പറഞ്ഞു നന്നാട്ട് അവനെ പറഞ്ഞു മനസ്സിലാക്കണം. ആയിക്കോട്ടെ, ശരി, നിങ്ങൾ നാളെ വരൂ, നാളെ നമുക്ക് കാണാമല്ലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു 9 സമയമാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ നാസ്തക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് ഉസ്താദിന്റെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുന്നത്. ഉസ്താദ്, ഞാൻ പൂക്കളത്തൂരി എന്ന് വിളിക്കാം. എന്താ കാര്യം? അവിടെ 1 ഇന്നലെ ചേർത്ത് കഴിഞ്ഞ ദിവസം ചേർത്ത ഒരു മോനുണ്ടല്ലോ, അവന്റെ വാപ്പ ഒരു 5 മുമ്പ് മരിച്ചുപോയി ഉസ്താദേ. പെട്ടെന്നായിരുന്നു. എന്താ കാര്യം? ആകെ ഞെട്ടിപ്പോയി ഞങ്ങൾ ഫോൺ കിട്ടിയ ആൾ. ആകെ ഞെട്ടിപ്പോയി. എന്താ കാര്യം? ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അയാള് ഒരു ഗ്ലാസ് ചായ ഭാര്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വീടിന്റെ പുറത്തേക്ക് സിറ്റൌട്ടിലേക്ക് പത്രം വായിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇരുന്നേടത്ത് ഇരുന്ന് മരിച്ചുപോയി. മരിച്ചതിലല്ല ഞമ്മൾക്ക് ദുഃഖം. മരിച്ചതിലൊക്കെയുള്ള ഞെട്ടുന്ന കാലം കഴിഞ്ഞു പോയില്ലേ? മരണങ്ങൾ പലതും നമ്മൾ കേട്ടില്ലേ, കണ്ടില്ലേ? പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നമ്മൾ സ്തബ്ധരാകാറുണ്ടല്ലോ. അതിനേക്കാൾ ഉപരിയായി നമ്മളെ വേദനിപ്പിച്ച കാര്യം, തമ്പുരാനെ, ഈ പൊന്നുമോനോട് എങ്ങനെയാണ് നിന്റെ വാപ്പ മരിച്ച കാര്യം അവനോട് പറയുക. ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്തു എങ്ങനെ ഈ മരണ വാർത്ത അവനെ അറിയിക്കും. അവസാനം ഞങ്ങൾ കൂടി, എന്നിട്ട് ഞങ്ങൾ അവനോട് പറഞ്ഞു, ഞങ്ങൾ ഉസ്താദുമാർക്ക് നിന്റെ നാട്ടിലേക്കൊന്ന് പോകണമെന്നുണ്ട്, ഒരാവശ്യത്തിന് നീയും കൂടെ വന്നോ. അവന് വലിയ സന്തോഷം, തുള്ളിച്ചാടാണ്. കൂട്ടുകാരോടൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ട്, ഉസ്താദുമാരെന്റെ നാട്ടിലേക്ക് പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. അവൻ ഉടനെ വസ്ത്രമൊക്കെ മാറ്റിയിട്ട് ചെറിയൊരു ബാഗൊക്കെ കയ്യിലെടുത്തിട്ട് അവൻ എന്റെ കൂടെ വണ്ടിയിൽ കയറി. അങ്ങനെ ഞങ്ങൾ 2-3 അവന്റെ കൂടെ പോവുകയാണ്. പോകുന്ന സമയത്ത് എവിടെ നിന്നെങ്കിലും ഈ കാര്യം പറയണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എങ്ങനെ കഴിയാനാ? ഈ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുമ്പോ, ആ ചെറിയ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കുമ്പോ എങ്ങനെയാണ് ആ കാര്യം അവനോട് പറയുക? പറയാൻ കഴിയുന്നില്ല. വാഹനം ഇങ്ങനെ മുന്നോട്ട് പോയി. ഞങ്ങൾക്കാണെങ്കിൽ നന്നായി വിശക്കുന്നുണ്ട്. തിരൂരിലെത്തിയപ്പോ വാഹനം അവിടെ നിർത്തി. ഞങ്ങൾ വിശക്കുന്ന ആളുകള് ഞങ്ങൾ ഹോട്ടലിൽ കയറാൻ വേണ്ടി വരികയാണ്. അവനോട് ഇറങ്ങാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നില്ല. എന്താടാ, എനിക്ക് വിശക്കുന്നില്ല. എന്നാലും എന്തെങ്കിലും കഴിക്ക്, എനിക്ക് വിശക്കുന്നില്ല, ഞാൻ ഇറങ്ങുന്നില്ല. എന്താ നീ കഴിക്ക, എവിടുന്നാ പിന്നെ നീ കഴിക്ക? അവൻ പറഞ്ഞു, ഞാൻ വീട്ടിലെത്തിയിട്ട് കഴിച്ചോളാം, വീട്ടില് ഭക്ഷണമൊന്നും ഉണ്ടാവൂല. ഉണ്ടാകും, വീട്ടിൽ ആരും ഉണ്ടാവൂല. പെട്ടെന്ന് അവൻ പറഞ്ഞു, വീട്ടിൽ വാപ്പ ഉണ്ടാകുമല്ലോ. വാപ്പ വന്നിട്ട് വാപ്പാന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ ആ പൊന്നു മോനോട് എന്ത് പറയാനാണ്? അവൻ ഇഷ്ടമുള്ളത് എന്താന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ആപ്പിളാണ്. 2 വാങ്ങിച്ചു കൊടുത്തു. അതൊന്നവനവന്റെ അനുജന് വേണ്ടിയിട്ട് അവന്റെ ബാഗിൽ കരുതി. എന്തവൻ ഞങ്ങളോടുകൂടെ ഇങ്ങനെ പോരുകയാണ്. നിശബ്ദരായി അവന്റെ വീടിന്റെ മുമ്പിലെത്തിയപ്പോ നിറയെ ആൾക്കൂട്ടം. ആളുകൾ ഞങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ വല്ലാത്ത ഒരു കണ്ണോടെ. അവനൊന്നും മനസ്സിലായില്ല, എന്തിനാവരൊക്കെ കൂടിയിരിക്കുന്നത്, എന്തിനാവൊക്കെ വന്നിരിക്കുന്നത്. അവന്റെ ഒരു അമ്മാവൻ വന്നിട്ട് അവനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി. അവനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ വീടിന്റെ പൂമുഖത്തേക്ക് ഇങ്ങനെ കയറുകയാണ്. ഞങ്ങളും കയറി. ഞങ്ങളൊക്കെ ഇങ്ങനെ വിതുമ്പുന്നുണ്ട്, കാരണം വല്ലാത്ത ഒരു രംഗമാണല്ലോ. അവനാകെ ഞെട്ടിപ്പോയി. കാരണം വീടിന്റെ കോലായിലതാ ഒരു മയ്യത്ത് ഇങ്ങനെ കിടക്കുന്നു. അതാരാണ്? അതാരുടേതാണ്? ആ മോൻ അറിയില്ലല്ലോ. മയ്യത്തിന്റെ അടുക്കലേക്ക് ഇവനെ കൊണ്ടുപോയി. ആ മയ്യത്തിന്റെ മുഖം കാണിച്ചു കൊടുക്കുന്നയാൾ ആ വിരിയങ്ങ് മാറ്റിയപ്പോൾ സുബ്ഹാനല്ലാ, തന്നെ വൈകുന്നേരം കാണാൻ വരാമെന്ന് പറഞ്ഞ ആരുടെ കൂടെ
കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണോ? ഭക്ഷണം കഴിക്കാതെ താൻ ഇങ്ങോട്ട് വന്നത്. ആ പൊന്നുപ്പ അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ആ പൊന്നുമോൻ വാവിട്ട് നിലവിളിച്ചത്, വിനീതനായ എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ്. ഹബീബായ റസൂലുള്ള ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ഫുജ്അതിൽ മൗത്ത്, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അല്ലാഹു ആ വാപ്പാക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. എല്ലാരും ആമീൻ പറയൂ. അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ആ പൊന്നുമോനെ അല്ലാഹു നല്ല പ്രഗത്ഭനായ ഒരു ഉദവിയാക്കുമാറാവട്ടെ. നമ്മൾ ആലോചിക്കണം, ഇത് നമ്മയും പിടികൂടാം, എന്നും പിടികൂടാം, എപ്പോഴും പിടികൂടാം അല്ലേ? ഒരാൾക്കും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ ശ്രമിക്കേണ്ടത് എന്തിനാണെന്നറിയോ? നല്ല മരണം, ഇമാനോടെയുള്ള മരണം, കലിമ ചൊല്ലിയുള്ള മരണം, അതിനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. എന്താ അതിന്റെ മാർഗം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഖുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലതി കുന്തും തൂഅദൂൻ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹു ഞങ്ങളുടെ റബ്ബാണെന്ന് പറയാം, വെറുതെ പറയല്ല, അതിനനുസരിച്ചാണ് അവന്റെ ജീവിതം, ഇബാദത്ത്, തഖ്‌വ, നിസ്കാരം, എല്ലാ കാര്യങ്ങളും അതിനനുസൃതമായ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അങ്ങനെ ജീവിച്ചു പോയി അല്ലേ? പിന്നെയോ സുമ്മസ്തഖാമോ, ആ വഴിയിൽ തന്നെ അവർ അടിയുറച്ച് നിൽക്കുകയും ചെയ്തു. അവർ സിനിമ കണ്ടില്ല, മുഅ്മിനെ സീരിയൽ കണ്ടില്ല, ഹറാമിലേക്ക് അവർ നോക്കിയില്ല, തെറ്റായ കാര്യങ്ങളിൽ അവരവരുടെ ജീവിതം അഭിരമിപ്പിച്ചില്ല. ഇന്നലെ ഒരാളെന്റെ അടുക്കൽ വന്ന് പറയാണ്, അയാൾക്ക് KSFE എന്ന് പറഞ്ഞ വലിയ ഒരു പൊതുമേഖല, വലിയ ഒരു ഗവൺമെന്റ് സംരംഭമായ അതിൽ വലിയ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. സാർ ഇത്ര വലിയ ശമ്പളമാണ്, ഒരു കാര്യത്തിൽ അത് പലിശയുമായി ബന്ധപ്പെട്ടൊരു സ്ഥാപനമാണല്ലോ, ഞാൻ എന്ത് ചെയ്യണം, അതിൽ ഏറ്റെടുക്കണോ വേണ്ടേ? സാദ് പറയുന്നത് പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. പതിനായിരങ്ങൾ ശമ്പളമുണ്ട്, അവിടെയുള്ള വലിയ ഒരു ഉദ്യോഗമാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. നിലവിൽ അയാൾ മറ്റൊരു ഗവൺമെന്റ് സ്ഥാപനത്തിലുള്ള ആളാണ്. ഇങ്ങോട്ട് ജോലി കിട്ടി, പക്ഷെ പേടി തോന്നാണ് പടച്ചോനെ, എങ്ങനെയാ ഞാൻ ഈ ജോലി ഏറ്റെടുക്കുക, പലിശയാണല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഖൈറ്, അത് ഏറ്റെടുക്കാതിരിക്കലാണ്. അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് അയാൾ ആ ജോലി വേണ്ടെന്ന് വെച്ച് എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. പണമല്ല, ശമ്പളമല്ല, ആനുകൂല്യങ്ങളല്ല റബ്ബേ, പലിശ വാങ്ങി അതാ ശമ്പളം കിട്ടിയാൽ അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്താൽ പിന്നെ നിന്റെ മുമ്പിലേക്ക് എങ്ങനെയാണ് വിജയായി ഞാൻ മടങ്ങി വരിക? അതാണ് ആലോചിക്കേണ്ടത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, അങ്ങനെ ചെയ്തവർക്ക് എന്താ ഉണ്ടാവുക? തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരുടെ അടുക്കലേക്ക് അവർ മരിക്കുന്ന സമയത്ത് വരും എന്നാണ് അല്ലേ? നമ്മൾ ആലോചിക്കണം. അതാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൽ കണ്ടത്, ഞാൻ വിശദീകരിക്കുന്നില്ല. അതാണ് ബഹുമാനപ്പെട്ട ദൈനുൽ ഉലമയിൽ കണ്ടത്. ഈ മാസം തന്നെയാണല്ലോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം, ഈ മഹാരഥന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നത് ഇങ്ങനെയുള്ള ഒരു മരണം തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥ, അവസാനം ദർസ് നടത്തുക, അവസാന വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവസാന കാര്യങ്ങൾ ഖൈറിലാവുക അല്ലേ? തതനസ്സലു അലൈഹിൽ മലായിക, മലക്കുകൾ അവരുടെ അടുക്കലേക്ക് മരണത്തിന്റെ സമയത്ത് വരും. അത് ദൃശ്യമാവും നമുക്ക്. അവരുടെ മരണാനന്തരമുള്ള ജനങ്ങൾ അവരെ പ്രകീർത്തിക്കുന്നത് മനസ്സിലാകുമ്പോൾ അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ പതിനായിരങ്ങളും ലക്ഷങ്ങളും തിക്കി തിരക്കുമ്പോൾ അല്ലാഹുവിനോട് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമ്പോൾ
തതനസ്സലു അലൈഹിമുൽ മലായിക മരിക്കുന്ന സമയത്ത് മലക്കുകൾ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് എന്താ പറയാ, അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ശാന്തമായ ആത്മാവേ. എങ്ങനെയാ ഈ ആത്മാവ് ശാന്തായത്? ഈ ആത്മാവ് ഒരിക്കലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഹറാമിലേക്കും പോയ ആളല്ല, ചിന്തിക്കുന്നയാളല്ല, നല്ല കാര്യങ്ങളിൽ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. മരണം അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിന്നെ അല്ലാഹുവിന് ഇഷ്ടമായിട്ടുണ്ട്, അല്ലാഹുവിനെ നിനക്കും ഇഷ്ടമാണല്ലോ. നീ സംതൃപ്തമായവളും സംതൃപ്തമായ ആത്മാവും സംതൃപ്തമാക്കപ്പെട്ട ആത്മാവുമാണല്ലോ, അതുകൊണ്ട് നീ പുറത്തു വന്നോളോ. എങ്ങോട്ടാ വരേണ്ടത്? നിന്റെ റബ്ബിലേക്കാണ്. എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് നീ കടന്നോളൂ ആത്മാവേ, എന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നോളൂ ആത്മാവേ എന്ന് അള്ളാഹുവിന്റെ മാലാഖമാർ അവരോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഓർക്കാറുണ്ടോ നമ്മൾ ഈ പറയുന്ന ആൾക്ക് വലിയ പേടിയാണ്? ആലോചിക്കാറുണ്ടോ വാതിനെ കുർവാതിലൊക്കെ ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോ തമ്പുരാനെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഞാനൊരു ഹദീസ് പറയുമ്പോ നമ്മൾ നമ്മെ കുറിച്ച് ആലോചിക്കണം. അയാൾ ഇങ്ങനെയായിരുന്നല്ലോ, മറ്റേയാൾ ഇങ്ങനെയായിരുന്നല്ലോ എന്ന് തൽക്കാലം ചിന്തിക്കല്ല, നല്ലത് വേണമെങ്കിൽ ചിന്തിച്ചോ. റസൂലുള്ള പറയാണ്, ഒരു മനുഷ്യൻ മരിക്കുമ്പോ ആ മയ്യത്തിനെ നിങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഒരു മനുഷ്യൻ മൂന്ന് കാര്യങ്ങൾ ആ മരിക്കുന്ന ആളിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കണം. ഒന്ന്, ആ മനുഷ്യന്റെ നെറ്റിത്തടം വിയർക്കുന്നുണ്ടോ? മരിക്കുന്ന സമയത്ത് നെറ്റിത്തടത്തിൽ ഇങ്ങനെ വിയർപ്പ് കണികകൾ ഇങ്ങനെ പൊടിയുന്നുണ്ടോ? ഉണ്ടാവല്ലോ. മുമിനെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ ഈ മരണത്തെ കുറിച്ച് എത്ര ചിന്തിച്ചാലും വാത് പറഞ്ഞാലും നമ്മൾ അനുഭവിക്കുമ്പോഴല്ലാതെ നമുക്കതറിയാൻ കഴിയില്ല എന്ന് ഖുർആൻ. വാപ്പ മയ്യത്ത് വാപ്പ ഇങ്ങനെ മടിയിൽ കിടന്ന് മരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ട കൂട്ടുകാരൻ തൊട്ടടുക്കൽ കിടന്ന് ഇങ്ങനെ മരിക്കുകയാണ്. കാണേണ്ട സാഹചര്യങ്ങൾ വരാതിരിക്കട്ടെ, കാണാറുണ്ടല്ലോ നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ മരണത്തിന്റെ രംഗങ്ങൾ അങ്ങനെ വരികയാണ്. അറിയോ, അയാളുടെ കാഴ്ചയല്ല നമ്മുടെ കാഴ്ച, കേൾവിയല്ല നമ്മുടെ കേൾവി. അത് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ആ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആത്മാവിങ്ങനെ വലിച്ച് 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 മരണപ്പെടുന്നയാളുടെ തൊണ്ടക്കുഴിയിലാ റൂഹങ്ങ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളാ മരിക്കുന്നയാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇയാൾ മരിക്കുന്നത് എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല പറയുന്നു, ആ സമയത്തുണ്ടല്ലോ ആ മനുഷ്യനോട് നിങ്ങളെക്കാൾ അടുത്തവൻ നമ്മളാകുന്നു, ഒന്നുമേ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ലെന്ന് ഖുർആൻ. അല്ലാഹു പറയുന്നു, ഇയാൾ അല്ലാഹുവിലേക്ക് നന്നായി അടുത്തയാളാണ് എങ്കിൽ, അല്ലേ, ആലിമാണ്, സ്വാലിഹാണ്, അല്ലാഹുവിലേക്ക് അടുത്ത ആരിഫാണ്, സ്വതക്ക അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്തയാളാണ്, ഒരു ഭൗതിക താല്പര്യവും ഇല്ലാതെ. നമ്മൾ കണ്ടല്ലോ ഈ സ്ഥാപനം, ഇതിന്റെ പരിസരങ്ങൾ, ഇതുപോലെയുള്ള എത്രയോ നൂറുകണക്കിന് സംരംഭങ്ങൾ. ആര് കൊടുത്തു, എന്തിനു കൊടുത്തു, എന്ത് താല്പര്യത്തോടെ കൊടുത്തു? ബഹുമാനപ്പെട്ട യു എം ഉസ്താദ് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ചട്ടഞ്ചാളിലെ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് ഉണ്ടല്ലോ, എത്രയെത്ര സ്ഥാപനങ്ങളാണ് ആര് കൊടുത്തതാ? ഏതെങ്കിലും ഒരാൾ കൊടുത്തതാണോ? അല്ലല്ലോ. പടച്ചവന്റെ ത്രിപ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി,
നമ്മുനാടുകളിലുള്ള നൂറുകണക്കിന് മദ്രസകളും ആയിരക്കണക്കിന് പള്ളികളും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളും റഹ്മാനായ നാഥന് വേണ്ടി കൊടുത്ത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിക്കുന്ന ആളായാൽ എത്ര അനുഭവങ്ങളുണ്ട് നമുക്ക്. എന്താ ഉണ്ടാവുക? ഒരു സുഖം മാത്രം. എന്താ സുഖം? ഫറൗഹും വറൈഹാൻ. മരിക്കുന്ന സമയത്ത് സുഗന്ധമുണ്ടാകും, മരിക്കുന്ന സമയത്ത് ആശ്വാസമുണ്ടാകും. എന്നോട് ഒരാള് വന്ന് പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മ മരിക്കുന്ന സമയത്ത്, എന്താ ഉമ്മയുടെ മദഹനോട് കുറെ പറഞ്ഞു, ഉമ്മ വലിയ സമ്പന്നനായ ആളാണ്, സൗകര്യമുള്ള ആളാണ്, പക്ഷേ ആ ഉമ്മ ഒരിക്കലും കട്ടിൽ കിടന്നിരുന്നില്ല, ഉമ്മ ഒരിക്കലും തലയിണ ഉപയോഗിച്ചിരുന്നില്ല, ഉമ്മ ഒരന്യ പുരുഷനെ കണ്ടിരുന്നില്ല, ഉമ്മ എപ്പോഴും ഖുർആനോത്ത്. ഉമ്മ ആകെ പുറത്തിറങ്ങിയത് ഹജ്ജ് വേണ്ടിയാണെന്ന് ആ മകനോട് പറഞ്ഞു. അങ്ങനെയുള്ള ഉമ്മയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട ഉമ്മ എപ്പോഴും ദിക്റിലും തസ്ബീഹിലുമായി ആയിരിക്കുന്ന ആ ഉമ്മ, റമദാൻ കഴിഞ്ഞ് ആ തറാവി കഴിഞ്ഞിട്ട് ആ ഉമ്മ മക്കളോട് പറഞ്ഞത്ര, മക്കളെ എനിക്ക് എന്തുണ്ടായാലും നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ആ ഉമ്മ എന്റെ കഫം പുട ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഉറയിലുണ്ട്, എനിക്കുള്ള എല്ലാ മതിലുണ്ട്. ആ ഉമ്മ പറഞ്ഞു എന്ന് മാത്രമല്ല, ആ പ്രിയപ്പെട്ട ഉമ്മായുടെ മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. എന്നോടാ പറയുന്ന ആള് പറയാണ്, ഉമ്മ ഇങ്ങനെ അവസാന ശ്വാസം വലിക്കുമ്പോ, കലിമ ഇങ്ങനെ ചൊല്ലുമ്പോ, ഞങ്ങൾക്ക് എന്തോ ഒരു പരിമളം ആ പരിസരത്ത് അനുഭവപ്പെട്ടു. ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയായിരിക്കും. കാരണം എന്താ? ഫറൗഹും വറൈഹാൻ. മരിക്കുന്ന സമയത്ത് പേടിണ്ടാവില്ല. പേടി ആർക്കാ? ഇതിങ്ങനെ പിടിച്ചവനാണ്, ഒന്നും ചെയ്യാത്തവനാണ്, ഞാൻ വരുന്നില്ല അല്ലാ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലി ഖരീബ്. പുതുവത്സരം വരുമ്പോ റോഡിലൂടെ ബൈക്കുകളുമായി ചീറിപ്പാഞ്ഞ് അങ്ങാടികളിൽ പോയി, കടലോരങ്ങളിൽ പോയി, ബീച്ചുകളിൽ പോയി, പാശ്ചാത്യ സംസ്കാരത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ, ലജ്ജാവഹമായ രീതിയിൽ ആടാനും പാടാനുമാണ് നമുക്കിടയിലെ ചെറുപ്പക്കാരൻ തയ്യാറാകുന്നത് എങ്കിൽ എങ്ങനെ അവന് നല്ല മരണം ഉണ്ടാവും? എങ്ങനെ അവന് സന്തോഷിക്കുവാൻ കഴിയും? അല്ലേ, കാമുകിമാരോട്ട് ലഭിക്കുന്ന രാവുകളാണ് അവന്റെ രാവുകളെങ്കിൽ, വാട്സാപ്പിലും ഫേസ്ബുക്കിലും അലഞ്ഞു നടക്കുന്ന മണിക്കൂറുകളാണ് അവന്റെ ജീവിതത്തിലുള്ളത് എങ്കിൽ, നഊദുബില്ല, എങ്ങനെ അവന് പറയാൻ കഴിയും മരിക്കുന്ന സമയത്ത് ഫറൗഹും വറൈഹാൻ? അല്ലേ, അല്ലേ, അമ്മായിക്കുബാൽ മരിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അല്ല, അമ്മായിക്കുബാൽ വലിയ മഹാനാണല്ലോ. അള്ളാഹു പറയാണ്, ഫറൗഹും വറൈഹാൻ വജന്നതു നഈം. മരിക്കുന്ന സമയത്ത് നല്ല ആശ്വാസമാണ്, നല്ല സുഗന്ധമാണ്. എന്തൊരു മരണമാണ്! എന്തൊരു ഈമാനോടെയുള്ള മരണമാണ്! എന്തൊരു തഖ്വയോടെയുള്ള മരണമാണ്! ഇക്ബാൽ, അല്ലാമാ ഇക്ബാൽ, നിങ്ങൾക്കറിയാലോ നമ്മളെപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ ഉസ്താദുമാര് ഇന്നിൽ യൗമൻ അർളിൽ ഹറം സലാമി റൗളതൻ ഫിഹ നബിയുൽ മുഹതറം. എന്നെങ്കിലും മന്ദമാരുതനെ ആ പുണ്യ മണ്ണിൽ നീ എത്തിച്ചേരുമെങ്കിൽ എന്റെ സലാമിനെ ആ റൗളയിൽ എത്തിക്കണേ എന്ന് റൗളയെ ഓർത്ത്, നബിയെ ഓർത്ത് പാടുകയും പറയുകയും ചെയ്ത അല്ലാമ ഇഖ്ബാൽ റഹ്മത്തുല്ലാഹി അലൈഹി മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ യാ അല്ലാ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ വന്നുകൊണ്ട് ചോദിച്ചു, ഇഖ്ബാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വസിയത്ത് ചെയ്യാനുണ്ടോ? ജ്യേഷ്ഠനോട് ഇഖ്ബാൽ പറഞ്ഞു, മൈ മുസൽമാൻ, ഞാൻ മുസ്ലിം അല്ലേ, ഞാൻ എന്തിനു മരണത്തെ പേടിക്കണം?
എന്നിട്ട് ഇഖ്ബാൽ തന്റെ അവസാനത്തെ കവിത പാടി, നിശാനെ മറദെ മുഅ്മിൻ ബാതു ഗോയം ചോം മറഗ ആമദ് തബസ്സും ബർലബവേ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളം സഹോദര നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്താ അടയാളം? മരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ മറഗ ആമദ് തബസ്സും ബർലബവേ, പുഞ്ചിരിക്കുന്ന മുഖവുമായി മരണത്തെ അവൻ കാത്തിരിക്കുമ്പോ ആ മരണം അവന്റെ അടുക്കലേക്ക് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വരലാണെന്ന് ഇഖ്ബാൽ